ഇതാണ് കല്ലൂർ വഞ്ചി എന്ന ഔഷധ സസ്യം. പാറക്കെട്ടുകൾക്കിടയിലൂടെ വളർന്നു വരുന്ന ഔഷധ സസ്യമാണിത്. ഈ പാറ കഷ്ണങ്ങളെല്ലാം നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അമർത്തി ഒന്ന് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേരോടുകൂടി നമുക്കത് കിട്ടും. ഈ ഭാഗങ്ങളിലെല്ലാം പടർന്ന് വളർന്ന് വരുന്ന ഔഷധ സസ്യമാണിത്. പലപ്പോഴും മാർക്കറ്റിൽ കല്ലൂർ വഞ്ചിക്ക് പകരം ഇതാ ഈ സസ്യം ആറ്റുവഞ്ചി എന്ന് പറഞ്ഞ ഔഷധ സസ്യമാണ് മായം ചേർത്ത് വരുന്നത്. ആറ്റുവഞ്ചി മൂത്രാശയ രോഗങ്ങളിൽ ഫലപ്രദമാണ്, പക്ഷെ കല്ലൂർ വഞ്ചിയാണ് മൂത്രാശയ രോഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഔഷധം. അതിൽ കല്ലൂർ വഞ്ചി ഇതേപോലത്തെ പാറക്കെട്ടുകളിലും ഇതേ വെള്ളം ഉള്ള ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഉണ്ടാകുന്നത്. കല്ലുരിക്ക് നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ ഉണ്ടാവും. ഈ രണ്ട് ഔഷധ സസ്യങ്ങളാണ് പൊതുവെ മൂത്രാശയ രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന രണ്ട് ഔഷധ സസ്യങ്ങൾ. ഇത് മാർക്കറ്റിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകും സഞ്ചിയിലാക്കിയിട്ട്. ഇതിൻ്റെ പൂവുകളാണ്, മനോഹരമായ പൂവുകൾ ഉണ്ട് ഇതിന്. ഈ ചെടിയുടെ ഒറിജിനൽ സോഴ്സ് ആണിത്. പാറയുള്ള ഭാഗങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അതേസമയം നദിയുടെ തീരങ്ങളിൽ മണലൊക്കെ ഉള്ള ഭാഗങ്ങളിൽ അടക്കാമണീന് കാണപ്പെടുന്നു. അടക്കാമണീന് മൂത്രാശയ രോഗങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഔഷധ സസ്യം.